വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ഹായ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്താണ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആകാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ തമ്മനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോ ഒരു ഹസ്ബൻഡ് ഡസ്മൈ മേക്കപ്പ് ആണ്. അതായത് കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ക്യാൻഡിഡ് ആണ്. ക്യാൻഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇതാണ് വീഡിയോ എന്ന്, പക്ഷേ എന്തൊക്കെ പ്രോഡക്റ്റാണ് ഉപയോഗിക്കേണ്ടത് എന്താണ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അത് ആൾക്ക് വിടുകയാണ്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആൾ തന്നെ പറയും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് എന്തായാലും മേക്കപ്പിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ എന്തായാലും മാറ്റിയിട്ടാണ് ഞാൻ ആളുടെ മുന്നിൽ ഇരിക്കുക, കംപ്ലീറ്റ് ബെയർ ഫേസ് ആയിട്ട്. ഓക്കെ, പിന്നെ ആള് പിക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ അല്ല, പിക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ അത് പിക്ക് ചെയ്യുന്ന വീഡിയോ വേറെ ഞാൻ ഇടാം. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മേക്കപ്പ് എന്റെ എങ്ങനെയാണ് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഒക്കെ ഞാൻ ഡിഫറെന്റ് ആയിട്ട് വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രസം പോകല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പറയും. യെസ്, അപ്പോ ഞാനൊരു അങ്ങനൊരു ഉദ്യമത്തിലേക്ക് കടക്കാം. ഞാൻ ഇതുവരെ ആർക്കും മേക്കപ്പ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആൾക്കാണെങ്കിലും ഞാൻ ഇതുവരെ ഒന്നും ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നല്ലാതെ മേക്കപ്പ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ. അപ്പോൾ ഒരു എന്തെങ്കിലും തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എത്രമാത്രം ഞാൻ നല്ലൊരു മേക്കപ്പ് മാൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് വേണ്ടതെന്ന് ഇനി ആദ്യമേ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമുക്ക് എനിക്കറിയാവുന്ന പ്രൊഡക്ട്സ് ഇപ്പോൾ ഞാൻ പറയാം. പ്രൊഡക്ട്സ് ഒന്ന് ഫൗണ്ടേഷൻ, പിന്നെ കൺസീലർ, ഐലൈനർ, പിന്നെ ഐബ്രോ പൊമേഡ് അല്ലേ, ഏതാണ് നമ്മുടെ നിന്റെ ഫേവറേറ്റ്? ശരി, പിന്നെ ഐബ്രോ പെൻസിൽ, പിന്നെ എന്താ ചെയ്യുക, ഇത് നമ്മുടെ ഹൈലൈറ്റർ, പിന്നെ പിന്നെന്താണ് ലിപ്സ്റ്റിക്ക്, എന്തായാലും ആള് ഇട്ടിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഇടാം. അപ്പൊ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ലിപ്സ്റ്റിക് ഇടണം. അപ്പൊ ഞാൻ ഇട്ടു ലിപ്സ്റ്റിക്ക്. പിന്നെ പിന്നെന്താണ്, രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് കാണാം. പിന്നെന്താണ് ഇനി ഹൈലൈറ്റർ, പിന്നെ പറഞ്ഞോ അടുത്ത. ആ ഞാൻ പറയില്ല, എന്തൊക്കെയാണ് പറഞ്ഞത് ആ സാധനങ്ങൾ തന്നെ എടുത്തു തരും. ദാറ്റ്സ് ഇറ്റ്. ഷെയ്ഡൊക്കെ നോക്കുന്നതും കളറ് എല്ലാം നോക്കുന്നത് എല്ലാം താങ്കളാണ്. എന്ത്, ഇത് കഴിഞ്ഞുള്ള വാക്കുകളുടെ അവസ്ഥ ഫേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ലാസ്റ്റ് വരെ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ അറിയാം എന്തായിരിക്കും അവസാനം. എന്തെങ്കിലും അല്ലേ, വേറെ ആരെങ്കിലും ആയി മാറും ചിലപ്പോ. അപ്പൊ ഇത്ര സാധനങ്ങൾ മതിയോ? പിന്നെന്താണ് ഇവിടെ കണ്ണിന്റെ മുകളില് ഇരുന്ന് കണ്ണിന്റെ കൺപീലി, പിന്നെ നമ്മുടെ എന്താണ് ഐബ്രോ പെൻസിൽ. കൺപീലി ഐബ്രോ ആണോ? കൺപീലി ഐബ്രോ അല്ല, ഐലൈനർ അല്ല കൺപീലി. ഐലാഷ്, കൺപീലി ഐലാഷ് ആണ്. അതിന്റെ ഉള്ളിൽ നിന്നൊരു സാധനം ഉണ്ട്, എന്താണത്? ഐലാഷ്. ഓക്കെ, അതിന്റെ പേര് മസ്കാര എന്നാണ്. മെയ്ബെലിൻ മസ്കാര, മെയ്ബെലിൻ ബിഗ് ഷോട്ട്. ബിഗ് ഷോട്ട്. പിന്നെന്താ, പിന്നെ ഒരെണ്ണം, ഒരു കാര്യം കൂടെ ഇതിന്റെ നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഐഷാഡോ. ഐഷാഡോ നമുക്ക് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ഐഷാഡോ. അപ്പം അതായത് മുകളിൽ നല്ല ഗ്രീൻ ഷാഡോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. ഈ ഡ്രസ്സിന് പേർപ്പിൾ ആൻഡ് ഗ്രീൻ, വട്ടി കോമ്പിനേഷൻ ബേബി, അടിപൊളി. അപ്പൊ എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെയാണ് ജാനു പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തായാലും എടുത്തു കൊടുക്കാണ്. ഷെയ്ഡൊക്കെ ആള് തന്നെ സെലക്ട് ചെയ്യും, അത് ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ഇടാന്ന്. അപ്പൊ ഇനി സെലക്ട് ചെയ്ത് ഇവിടെ ഞാൻ നിരത്തി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ എന്റെ ലിപ്സ്റ്റിക് കളയും വേണം, കണ്ണും ശപ്പുരുകവും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്.
ആദ്യം അടിത്തറ പാകാൻ പോവാം ഫൗണ്ടേഷൻ. ഓക്കെ, ഇപ്പൊ രണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ഫൗണ്ടേഷനാണ് ഉള്ളത്. ഇപ്പോൾ ഏതിലാണ് നമ്മുടെ ഇതില്, ഇത് രണ്ടും ഉള്ളതിൽ ഒരെണ്ണം കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ്, ഒരെണ്ണം ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഒരെണ്ണം ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ്, ഒരെണ്ണം ലൈറ്റ് ഷെയ്ഡ്. ഞാൻ ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ് എടുക്കണേ ആൾക്ക് വേണ്ടി, ആളങ്ങനെ അധികം വെളുപ്പിക്കണ്ടേ. ഇത് ഓക്കെ, ഇത് കണ്ണിന്റെ അടിയിൽ ഇടാൻ പാടില്ല, കാരണം അത് കണ്ണിന്റെ അടിയിൽ ഇടുന്ന കൺസീലർ ആണ്. ഓക്കെ, ശരിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ കേട്ട് പഠിക്കണം കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്നോട് ചോദിച്ചു എന്ത് വെച്ചിട്ട് ആ കൈവരാൻ, ഞാൻ പറഞ്ഞു ബ്യൂട്ടി ബ്ലെൻഡറിന് പറഞ്ഞായിരുന്നു കേട്ടോ, അതാണ്. അല്ലാതെ ബ്യൂട്ടി ബ്ലെൻഡർ അറിയൊന്നുമില്ല. എന്നോട് വെച്ച് ബ്രഷ് ഉണ്ടാവും, ഞാൻ പറഞ്ഞു ബ്രഷ് ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതൊന്ന് നനച്ചു, നമ്മുടെ പൈപ്പിന് അടിയിൽ പിടിച്ചിട്ട് ശരിക്കും ശരിക്കും സോക്ക് ഇത് നനച്ചെടുത്തിട്ട് എന്താ. അത് കഴിഞ്ഞു. വളരെ ഫാസ്റ്റ് ആണല്ലോ കാര്യങ്ങളൊക്കെ. അടുത്തത് പുരികം. നിന്റെ പുരികം ഞാൻ ഇന്ന് ശരിയാക്കി തരാം. ഓക്കെ, എലകൾ എന്നോട് അനസ്താസിയാണ് ചോദിച്ചത്, ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ എലകളാണ് കൊടുത്തത്. അത് അടച്ചു വെക്കണം, അല്ലെങ്കിലേ കട്ടയായിപ്പോ. എല്ലാ ജെല്ലും എല്ലാ സാധനം അടച്ചു വെക്കണം കേട്ടോ. ഇവിടെ അറ്റം ഒന്ന് കൂർപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിലേ എല്ലായിടത്തും ഒരേ ഇതായി കഴിഞ്ഞാൽ ശരിയാവില്ല. അതൊരു നിങ്ങൾക്ക് ടെക്നിക്കാണ് കേട്ടോ അത്. അതെ, നിങ്ങൾക്കുള്ള ഒരു ഇത് മേക്കപ്പ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടെങ്കിൽ ഈ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെയാണ്. തോന്നുന്നു പണ്ട് ദൂരദർശനിലെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ക്രൂർ സിംഗ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ആക്കിത്തരാം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്ന കൺസീലിംഗ് ആണ്. കൺസീലിംഗ് മീൻസ് മറയ്ക്കുക. എന്ത് മറയ്ക്കുക? കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് മറയ്ക്കുക. കൺസീലർ ഇവിടെ ഉണ്ടായിരുന്നു, കൺസീലർ ഇവിടെ പോയി. കൺസീലർ ഏതാണ് ബ്രോ? എലകളുടെ തന്നെയാണ്. എടുത്ത് ഇത്തിരി കൂടിപ്പോന്നാ തോന്നണ കേട്ടോ, ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്തേട്ടോ, താഴേക്കൊന്ന് സ്പ്രെഡ് ചെയ്യാട്ടോ. ഹായ്, നല്ല ഭംഗിയുണ്ട്.
അടുത്തത് നമ്മുടെ ഇതാണ്, നമ്മുടെ ഐബോൾ, ഐ എന്താണ് പറഞ്ഞത്, ഐഷാഡോ. പേർപ്പിളും ഗ്രീനുമാണ് എടുക്കുന്നത്. ലാക്മേ 9 to 5, ഇത് വെറ്റൻ വൈൽഡാണ്. ഗ്രീൻ വെറ്റൻ വൈൽഡും ലാക്മേ ആണ് പേർപ്പിൾ. വാവ്, ഇത് ഞാനൊരു ബ്രഷ് ഒക്കെ തന്നെ നോക്കി എടുത്താണ് കേട്ടോ, മറ്റേ ബ്യൂട്ടി ബ്ലെൻഡർ മാത്രമേ ഞാൻ എടുത്തത്, ബ്രഷ് ഒക്കെ തന്നെ എടുത്താണ് കുറക്കി. കണ്ടൊക്കെ കൂട്ടി ഞാൻ ലിപ്സ്റ്റിക്ക് രണ്ട് ഷെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതില് ഞാൻ രണ്ടു വിട്ട് നോക്കും. ഇപ്പോ ഈ ചെയ്തിരിക്കുന്ന ഐ ഷാഡോ ഒക്കെ ആയിട്ടൊന്ന് എനിക്കൊന്ന് മുഴുവൻ പരീക്ഷിക്കാൻ തന്നിരിക്കുക. അപ്പൊ ഞാനതൊന്ന് ശരിക്കും ഉപയോഗിക്കണമല്ലോ. കണ്ണടക്ക് ഐ ഷാഡോ ഒക്കെ വരാനൊരു വിഷമം. എടുത്തിട്ട് പോകുന്നില്ല. വളരെ ലൈറ്റായിട്ട് ഞാൻ കുറച്ച് ലൈറ്റായിട്ടായിട്ടിരിക്കുന്നത്. എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഗ്രീൻ ഒന്ന് നോക്കട്ടെ. ഇട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നമുക്കത് വൈൽഡ് ആക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, എനിക്കൊന്ന് താഴെ ഒന്നുകൂടി നമ്മള് ചെറുതായിട്ട് പണിയാനുണ്ട്. ഓക്കെ, ഞാൻ ഐ ഷാഡോ താഴത്തെ ഒന്നുകൂടി ഞാൻ ഒന്ന് പേർപ്പിൾ ഒന്നുകൂടി എനിക്കൊന്ന് ഒബ്വിയസ് ആക്കണം. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാണുന്ന രീതിയിൽ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നിരിക്കുകയാണ് കുട്ടികളെ. ആ പേർപ്പിൾ അങ്ങോട്ട് കാണുന്നില്ലായിരുന്നു. ഒരു കണ്ണ് തുറന്ന് നോക്കരുത്, എല്ലാം ഇട്ട് കഴിഞ്ഞ് കാണിച്ചാല. ഓക്കെ, കുറച്ച് ചാടി താഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐഷാഡോ ഇട്ട് കഴിഞ്ഞു. ഐഷാഡോ ഞാൻ ചൂസ് ചെയ്ത് എനിക്ക് ഒന്ന് കളറ് കറക്റ്റ് ആയി. ഇപ്പം ഇട്ടിരിക്കുന്ന നമ്മുടെ ലിപ് ഗ്ലോയും ഐ ഷാഡോയും തമ്മിൽ നല്ലൊരു ബ്ലെൻഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് എന്താണ് ചെയ്യാം, ഞാനൊന്ന് കോൺടൂർ ചെയ്ത് ഇവിടുന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ആദ്യം ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ആ പിന്നെ ഇത് ചെയ്തില്ല, കണ്ണ് തീർന്നിട്ടില്ല, സോറി. ഇതേ ഇരിക്കണം നമ്മുടെ മസ്കാര. ബിഗ് ഷോട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ. ബിഗ് ഷോട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കരുവാളിച്ചല്ല, അത് മസ്കാര കുറച്ച് താഴെ തട്ടിയ കണ്ണു. ഓ, വളരെ പണിപ്പെട്ട് ഞാൻ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്തിപ്പോ. ഹായ്, കൊള്ളാം. ഞാൻ അതൊന്ന് ടച്ച് ചെയ്തോട്ടെ. ഇനി കണ്ണിലൊരു സാധനം കൂടി ബാക്കിയുണ്ട്, ഐലൈനർ. ഓക്കെ, ഐലൈനർ ഞാൻ ഇവിടെ ഹൈലൈനറിന്റെ കുപ്പി ഉണ്ടായിരുന്നു. ഐലൈനർ ഞാൻ ഷുഗറിന്റെ ഐലൈനർ ആണ് ഉപയോഗിക്കുന്നത്. നേരെ പിടിക്കാതെ കണ്ണടക്ക്.
എന്റെ കരവരുത് ക്യാമറ എത്രമാത്രം ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചതാട്ടാ. ഈ ഐലൈനർ ഉപയോഗിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, അത്യാവശ്യം വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തവർക്ക് പോലും ഇത് വെച്ചിട്ട് നന്നായിട്ട് കണ്ണും പോലും വരയ്ക്കാൻ പറ്റും. കാരണം എനിക്ക് ഒട്ടും കഴിവില്ല, പക്ഷെ ആ മുകളിൽ കൂടി ഇങ്ങനെ വരച്ച് വരച്ച് വന്നപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ വരച്ചിങ് വന്നു. സോ ഇറ്റ്സ് മാജിക്കൽ. അടുത്തത് അപ്പൊ കണ്ണിന്റെ എനിക്ക് തോന്നുന്നു കണ്ണും പുരികവും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി പതുക്കെ ഹൈലൈറ്റിംഗിലേക്ക് കിടക്കാം. അല്ല ഇനി മുകളിൽ ഇത് ചെയ്യാം. കിടുക്കാച്ചി പറയണം, കിടുക്കാച്ചി അവസാനം അറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഇതെന്താണ് നമ്മുടെ ബെറ്റൻ വൈൽഡിന്റെ ഡ്യുവൽ എൻഡഡ് കോൺടൂർ സ്റ്റിക്ക്. കേട്ടില്ലേ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാവേ. ഈ ഒരു ഭാഗം ഞാൻ പണ്ട് നോക്കിയിട്ടുള്ള ഏ അങ്ങനെ ആ അതന്നെ. ന്യൂ ടെക്നിക്ക്. അത് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ പുറത്തേക്ക് തള്ളി പ്രൊട്രൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്ക് തോന്നിയത് ഈ ഭാഗത്ത് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ വെക്കാം. ബാക്കി അവർക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ വിദ്യകളാണ്, ശരിയായിരിക്കാം ശരിയല്ലായിരിക്കാം. ഹൈലൈറ്റർ, ഹൈലൈറ്റർ ഇപ്പം നമ്മുടെ കരിമഷി എപ്പോഴും പറഞ്ഞ പോലെ ഹൈലൈറ്റർ അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ, എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് മേക്കപ്പ് കംപ്ലീറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നോക്കട്ടെ ഇതിൽ ഏതാണ് ഹൈലൈറ്റർ പറ്റിയിരുന്നത്. ഹൈലൈറ്റർ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഏതാണ് ഹൈലൈറ്റർ. ദേ അയ്യോ സോറി, റെവല്യൂഷൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ ഷിമ്മർ ബ്രിക്ക് റേഡിയൻറ്റ് ഹൈലൈറ്റർ ആണ്. ഓക്കെ, ഇതിൽ ഇതിലുള്ള ഷെയ്ഡ്സിൽ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത്തെ ഷെയ്ഡാണ് എടുക്കുന്നത്. എനിക്കൊന്ന് അത് കുറച്ചൊന്ന് ഞാൻ എന്തിനാ ചിരിപ്പിച്ചെന്നറിയോ, ആ ഇങ്ങനെ പുറത്ത് എവിടെയൊക്കെയാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. മനസ്സിലായോ എങ്ങനെയുണ്ട് ഐഡിയ? മറ്റേ ഈ ചമ്മന്തി ഒക്കെ നമ്മൾ ഇങ്ങനെ തൊട്ട് വെക്കൂല, അതുപോലെ ഹൈലൈറ്റർ ഒക്കെ. നോട്ട് ദ പോയിന്റ്. കഴിഞ്ഞ എന്തെടുത്താലും അടച്ചു വെക്കണം, മനസ്സിലായില്ലേ? അതൊരു ഡിസിപ്ലിൻ ആണ്. ഏകദേശം ഒരു ലുക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിലേക്ക് കടക്കുകയാണ്, ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്കിൽ രണ്ടെണ്ണമുണ്ട്, ഒന്ന് ഒരു പിങ്കാണ്, പിന്നെ ഒരെണ്ണം ഓറഞ്ച്. ഓറഞ്ച് എന്തായാലും ഇവർക്ക് ഇഷ്ടമുള്ളതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ആദ്യം ഞാൻ ഓറഞ്ച് ഇടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഓറഞ്ച് ഇട്ട് കുടിക്കണ്ട. ഇത് ലാക്മി 9 to 5 ഇതിന്റെ നമ്പർ. ഐ ഡോണ്ട് ഹാവ്.
ഓക്കെ. അപ്പം ഈ ലിപ്സ്റ്റിക് ഒന്ന് ഞാൻ ട്രൈ ചെയ്യട്ടെ പിങ്ക്, കാരണം ഞാനിത് ചൂസ് ചെയ്യുന്ന ഇവിടെ പേർപ്പിൾ ആണ് കണ്ണിലിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ആദ്യം നോക്കിയിട്ട് പിന്നെ ഇത് ശരിയായില്ലെങ്കിൽ മാത്രം ഓറഞ്ചിലേക്ക് പോകണം. ഓക്കെ. എന്ത് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ തീരുമാനിക്കുന്നത്? ഞാനിത് മാറ്റാൻ പോകട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിങ്ക് അത്രയ്ക്ക് എനിക്കിത് അങ്ങോട്ട് തോന്നുന്നുണ്ട്, കാരണം ഇത് രണ്ടും തമ്മിലൊരു മാച്ച് ഇല്ലാത്ത പോലെ. ഞാൻ മാറ്റാൻ പോകട്ടോ. തുടച്ചോടെ, കുഴപ്പമില്ല. എന്ത് കുഴപ്പം? ഞാൻ പറയാനാ കേട്ടാ, ഇനി ഞാനാ മേക്കപ്പ് ചെയ്യണം. ഷെയ്ഡ് കളർ ഈസ് ഓറഞ്ച്. ഇത് മിലാനി മിലാനി പ്ലെയിൻ കിട്ടില്ല ഷെയ്ഡ് ആയത്, പക്ഷെ ഇടേണ്ട പോലെ ഇടണം. എന്റെ കൈ വിറക്കൊന്നുമില്ല. പണി പാടിക്കുന്ന തോന്നുന്നത്. ഓ, ഈ ലിപ്സ്റ്റിക് ഇടുന്ന ഒരു കലയാട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം ലിപ്സ്റ്റിക് ഇട്ടു ചെറുതായിട്ട്. കുറച്ചൊരു അതിർത്തി ലംഘിച്ചായിരുന്നു, അപ്പൊ ഞാനൊന്ന് ശരിയാക്കോട്ടെ. ആഹാ, നല്ല ഭംഗി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? യെസ്. എങ്ങനെ നോക്കിയേ? ഓക്കെ. പേടിച്ചോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? നോക്ക്, ടോട്ടലി ഐബ്രോ ഇതെന്നേ നമ്മുടെ ഐബ്രോ ഞാൻ പോലും ഇത്ര നന്നായിട്ട് ചെയ്യില്ല. നമുക്ക് കാരണം ചെയ്യാം, നമുക്ക് ചാർട്ടേഡ് ഡിഗ്രി ഒക്കെ വേണ്ട, അതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോവാം. അത്രയും അൺബിലീവബിളി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണണ്ടേ? സൂം ചെയ്ത് കാണിക്കാം, കരവരുത്. പിരികം പിരികം കാണിച്ചു കൊടുക്കണം കേട്ടോ, പ്രത്യേകിച്ച് ആ ലിപ്സ്റ്റിക്ക്. ആ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്ന കോണ്ടോറിംഗ് അവിടെ കണ്ടോ, എല്ലൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊക്കെ ഇത്തിരി കോണ്ടോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യൽ നമ്മുടെ എന്താ പറയുന്നത്, ഫാഷൻ ഇൻഡസ്ട്രിയില് ആദ്യത്തെ കോണ്ടോറിംഗ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതും ഒരു അനലിസ്റ്റ്, ചാർട്ടേഡ് അനലിസ്റ്റ് ആണ് കോണ്ടോറിംഗ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങളുടെ ഓവറോൾ അഭിപ്രായം? എവിടെ എവിടെ നിങ്ങളുടെ ഓവറോൾ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ എഴുതണം. നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഞാൻ ചെയ്ത മേക്കപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കണ്ണാണോ പുരികമാണോ ചുണ്ടാണോ എന്താണുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? ഹോണസ്റ്റ്. ഇനിയിപ്പോൾ തമാശയൊക്കെ മാറ്റി ഹോണസ്റ്റ് ആയിട്ട് പറയാം. ഐ ഷാഡോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഐ ലൈനറിന് വലിയ പ്രശ്നമില്ല, ബാക്കിയുള്ളതല്ല അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ കണ്ട, ഹസ്ബൻഡിനും ഹസ്ബൻഡ്സിനും മേക്കപ്പ് ഇടാൻ അറിയില്ല എന്നാണ് ആരും പറയുന്നത്, ഹസ്ബൻഡിനും മേക്കപ്പ് ഇടാൻ അറിയാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ദിവസവും കണ്ടുകൊണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പഠിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കുറെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പ്രചോദനവും അതിൽ നിന്ന് ഇങ്ങനെ ടിപ്സും ഉൾക്കൊണ്ടിട്ട് ചെയ്താണ്. ഇപ്പം ഞാനൊന്നും ചോദിച്ചില്ല ആളുടെ അടുത്ത്, ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ആളെ പറഞ്ഞത്, ബാക്കി ഞാനൊന്ന് എൻ്റെതായിട്ടുള്ള രീതിയിൽ
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അത് പക്ഷേ ഒരു അവധി ദിവസത്തിലായിരിക്കുമെന്ന് മാത്രം, അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ശനിയോ ഞായറോ ദിവസങ്ങളിൽ നിങ്ങൾ ഭർത്താവിനെ കൊണ്ടൊന്ന് ചെയ്യിച്ചു നോക്കാം. അപ്പോൾ നല്ല ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. പിന്നെ ഒരിക്കലും ഹസ്ബൻഡ് പറയില്ല നീ ഒരുങ്ങാൻ സമയം എടുക്കുന്നു. ഓ എന്റെ ദൈവമേ, എന്റെ വേർത്തുപോയി ഈ സാധനം ചെയ്തിട്ട്. എന്ത് ചെയ്യാനാ, ഞാനൊക്കെ ചെയ്താലേ ഭംഗിയുള്ളു, അതുകൊണ്ടാണ്. നാച്ചുറലി ബ്യൂട്ടി അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽദി. മാറി നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്റ്റേ ഹെൽദി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്.